അപ്പൊ നമ്മള് കുറച്ച് കാലത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യാണ്. അപ്പൊ ഇതൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്ലാനാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ നമുക്ക് പൊതുവെ ട്രാവൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പൊതുവെ എല്ലാവരും ഉണ്ടാക്കിയ സാധനം തന്നെയാണ്. പക്ഷെ ചെറിയൊരു വ്യത്യാസം, നമ്മൾ റെസിപ്പിയിലൊരു വ്യത്യാസം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് കരിമീൻ പൊള്ളിക്കണ പരിപാടി തന്നെയാണ്. പൊതുവെ നമ്മളെല്ലാം കണ്ടേക്കുന്നത് കരിമീൻ, വലിയൊരു കരിമീൻ എടുത്ത് അത് വാടലിൽ മസാല ഒക്കെ തേച്ച് സെറ്റാക്കി അത് നമ്മൾ പൊള്ളിക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മൾ ഇന്ന് കരിമീൻ കഷ്ണിച്ചാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് അതിൽ ചേർക്കാൻ പോകുന്നത് പച്ച കുരുമുളകാണ്. നമ്മളെ ഉണങ്ങിയ കുരുമുളകല്ല, പച്ച കുരുമുളക് നമ്മൾ ചതച്ചിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോട്ട് പോകുന്നതിന് മുമ്പേ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് മറക്കണ്ട, കൂടെ കാണുന്ന ബെല്ലൈക്കൺ നെക്കിക്കോ, നെക്കി പിടിച്ചോ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോവാം. നമ്മൾ കുരുമുളക് പൊട്ടിക്കാൻ നമ്മൾ പറമ്പിലോട്ട് വന്നേക്കാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരുപാട് വേണ്ടതിലധികം കുരുമുളക് ഉണ്ട്. അപ്പൊ നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഒരു 2-3 എണ്ണം മതി നമുക്ക്. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ വായ വെക്കാൻ കൊള്ളത്തില്ല, ഭയങ്കര എരിവായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. തുണികളെ അപ്പം നമ്മളെ സാധനം ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്, എന്നാൽ ഒരുപാടില്ലായിരുന്നു. ഇതിൽ ഞാൻ നേരത്തെ പറയാൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കുരുമുളക് തന്നെയാണ്. കുരുമുളക് അറിയാമല്ലോ എല്ലാവർക്കും, പൊതുവെ ബ്ലാക്ക് ഗോൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളെ അടിപൊളി സാധനം, പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ നാട്ടിലേക്ക് വന്ന ഈ സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നു. പിന്നെ നമ്മൾ എടുക്കുന്നത് ഉണക്ക മുളകാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് വേണം, ഉലുവ വേണം, ചെറിയ ജീരകം വേണം, വലിയ ജീരകം, കുറച്ച് ചെറിയുള്ളി, തക്കാളി എടുത്തിട്ടുണ്ട്, നമുക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വിനാഗിരി സുറുക്ക എന്ന് പറയാം നമ്മുടെ നാട്ടിൽ, ഇത് നമ്മുടെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വാടലയിൽ വെക്കണതിന് മുമ്പേ അതിന് മുകളിൽ വെക്കാനുള്ള സാധനമാണ് നമുക്ക് വേപ്പില, കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയാണ്. അപ്പോൾ ഈ സാധനമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അതേ നോക്കിയാൽ നമ്മുടെ കരിമീൻ ഇവിടെ സെറ്റായി നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. ഒരു അത്യാവശ്യം വലിയ കരിമീനല്ല, എന്താ നോർമൽ വലുപ്പത്തിലുള്ള കരിമീൻ തന്നെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് നമ്മളൊരു കരിമീൻ നമ്മളൊരു 3 പീസാക്കി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് വരിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ മസാല ഒക്കെ സെറ്റാക്കി പിടിക്കാൻ, കാരണം കുരുമുളകാണല്ലോ തേക്കുന്നത്. അപ്പോൾ പിന്നെ അത്യാവശ്യം ചെറിയൊരു എരിവുണ്ടാവും, അത് ഉള്ളിലോട്ട് എത്തും വേണം. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിലും മറ്റു പൊറോട്ടയോ എങ്ങനെ വേണേലും കഴിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പരിപാടിയിലോട്ട് ഇനി കിടക്കാം. മുത്തുണികളെ ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു നോർമൽ വിറകടുപ്പാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ചെറിയ ജീരകം നമുക്ക് ജസ്റ്റ് ഒന്ന് മൺചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് മെയിനായിട്ട് നമുക്ക് അരച്ചെടുക്കണം വേണ്ടത്. ആ പരിപാടി നമുക്ക് അടുത്ത് കാണിക്കാം. ഇപ്പൊ നമ്മളിവിടെ അരച്ചെടുക്കാൻ പോവാണ്. ഇതിനു വേണ്ടി നമ്മൾ ചൂടാക്കി എടുത്ത ചെറിയ ജീരകം എടുക്കണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി കൂടെ നമുക്ക് ഇച്ചിരി വിനാഗിരി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂടുതലോ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇത് നല്ല രീതിയിൽ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ മീനിന്റെ മുകളിൽ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കാൻ പോണത്. അപ്പൊ നമ്മള് നമ്മളെ കുരുമുളക് ഇവിടെ എടുത്തിട്ടുണ്ട്. കുരുമുളക് നമ്മൾ ചതക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇത് എടുത്തിട്ട് നമ്മളെ ചതക്കണ സാധനമുണ്ട്. നമ്മൾ സാധാരണ മിക്സിയാണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് മിക്സി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ അപ്പൊ നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് ഇതിലിട്ട് ഇങ്ങനെ പൊട്ടിച്ചിടുകയാണ്. ഇപ്പൊ നമ്മുടെ കുരുമുളക് കുറച്ചൊക്കെ ചതഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷെ അത് പോരാ, നല്ല രീതിയിൽ ചതയണം, നല്ല രീതിയിൽ ചതച്ചെടുക്കണം നമുക്ക്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മീനിൽ മസാല ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് മീനിൽ മസാല തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇപ്പൊ നമ്മളിവിടെ എടുത്തേക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ മിക്സിലിട്ട് അരച്ച് വെച്ച് നമ്മുടെ മസാലയും അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത് നമ്മുടെ കുരുമുളകുമാണ്. ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മീനില് തേച്ച് പിടിപ്പിക്കുന്നത്. കൂടെ നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നമ്മുടെ മീനിന്റെ മുകളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മസാല നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. ആ വരിഞ്ഞ ഭാഗത്തൂടെ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പിടിപ്പിക്കണം. എന്നാലാണ് മസാല ഒക്കെ നല്ല ഉള്ളിലോട്ട് ഇറങ്ങി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി പയ്യെ നമുക്ക് നമ്മുടെ കരിമീൻ വറുത്തെടുക്കാം. നമ്മുടെ കരിമീൻ വറുത്തതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മൾ സവാള അരിഞ്ഞെടുക്കലാണ്. ഇതിനു വേണ്ടി ഒന്നിനോട് സവാള നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു മസാല തയ്യാറാക്കാണ്ട്, അതെന്തായാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വലിയ ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നല്ല രീതിയിൽ ചതച്ചെടുക്കാം, മിക്സിയിലിട്ട് ചതച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമുളകും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. എന്തായാലും നമുക്ക് ബാക്കി വരട്ടിട്ട് കിടക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഇടാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അത് ഇനി നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തക്കാളി ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഉപ്പ് ഇടാം. നമുക്ക് വേണ്ട, നിങ്ങൾക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം, കുറച്ച് അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ ഇടാം. അത്യാവശ്യം ഒരു ബ്രൗൺ കളർ വരുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ച് നമ്മുടെ ഉണക്കമുളക് ഉണ്ടല്ലോ, അത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് നമ്മൾ അളക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇനി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി വെളിജീരം ചതച്ചെടുത്തത് നമുക്ക് ഇതിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു കളറൊക്കെ മാറിക്കാണും, നല്ല ഡാർക്ക് ബ്രൗണിഷ് കളർ വന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് മൂടി വെക്കാം. ഇത് അത് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് നമുക്ക് മസാല ഉള്ളിൽ നമുക്ക് ലഭിക്കും. ഓ അടിപൊളി! അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അതിന് വേണ്ടി കുറച്ച് എണ്ണയിലോട്ട് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ മുളക് ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഉലുവ നമ്മുടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ആ ഉലുവ വറുത്ത് കോരിയ ശേഷം നമുക്ക് കുറച്ച് വെളിജീരകം കൂടി നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് മൂന്നും നമ്മൾ നല്ല രീതിയിൽ ഒന്ന് വറുത്ത് കോരി എടുക്കണം. ഇതിനുശേഷം നമ്മൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചെടുക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി നമ്മൾ വാട്ടിയ 2 വാഴ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്തു വെച്ച മസാല ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ മസാലയുടെ മുകളിലോട്ടാണ് നമ്മൾ കരിമീൻ, നമ്മൾ വറുത്ത് വെച്ച കരിമീൻ വെക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ മുളകും പിന്നെ നമ്മളെ ഉലുവയും നമ്മളെ വലിയ ജീരകവും ജസ്റ്റ് ഒന്ന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 2 കറിവേപ്പില കൂടി വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഒരു പരന്ന ചട്ടിയിൽ എണ്ണ തേച്ചിട്ട് നമുക്ക് അതിൽ കരിമീൻ പൊള്ളിച്ചെടുക്കാം. ഇതേ നമ്മുടെ കരിമീൻ പൊള്ളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഇത് തുറന്നു നോക്കാം. ഇപ്പോഴേ നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നോക്കേ. സംഭവം അടിപൊളിയായിട്ടെന്ന് തോന്നുന്നു. നല്ല സ്മെല്ല് വരുന്നുണ്ട്. അടിപൊളി എൻ്റെ മോനെ, പൊളി! ഇപ്പോൾ ആ മസാലയും മീനൊക്കെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് കുതിർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ടൊരു അപ്പോ ഒന്ന് ഒരു പൊറാട്ടയോ എങ്ങനെയൊന്ന് പൊടിച്ചാണ്ടല്ലോ എൻ്റെ മോനെ, പൊള്ളിയാവും. ഇനി നമുക്ക് പയ്യെ ഒരു പീസ് എടുത്തൊന്ന് കഴിച്ചെടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്ന ടേസ്റ്റ് നോക്കാം. എന്നാലും നല്ല സ്മെല്ല് വരുന്നുണ്ട്. കഴിച്ചുകൂടി നോക്കാം അടിപൊളി ആവുമോ നോക്കാം. എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങളോട് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സാധനം ചിലവല്ല, അടിപൊളി സാധനം. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി നിൽക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലതാണ് ചീത്താണെന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്താൽ കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.